ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അതാ വസപ്പിൽ ഒരു മെസ്സേജ് വോയിസ് മെസ്സേജ് കേട്ടു. ഒരാളുടെ വോയിസ് മെസ്സേജ് ആണ്. അതിൽ അദ്ദേഹം പറയുന്നു, അതേ ബഹുമാനപ്പെട്ട ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ താജു ശരീഅ ഷൈഖുന അലി കുഞ്ഞു ഉസ്താദ് അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ. ഉസ്താദിനെ ഒരിടത്ത് വെച്ച് ആദരിച്ചപ്പോ ആ ആദരിക്കൽ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷൈഖുന താജു ശരീഅ ഉസ്താദ് അവരുകൾ അവിടെ ഒരുമിച്ചുകൂടിയ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു. അതാണ് വോയിസിലുള്ളത്. എന്താണ് പറഞ്ഞത്? ഓ, ഈ ആദരിക്കൽ ചടങ്ങിൽ ഒരുമിച്ചുകൂടിയ ജനങ്ങളെ, ഇതാ ഒരു ദിവസം ഞാൻ മരിക്കും. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയ കബറിൽ കിടത്തു. അന്ന് നിങ്ങളെല്ലാവരും മയ്യത്ത് എന്റെ കബറിൽ കിടത്തിയ എന്റെ ആദ്യത്തെ രാത്രിയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചറിയാത്ത രാത്രിയാണ്. ഓ സുഹൃത്തുക്കളെ, താജു ശരീഅ ഉസ്താദ് അവരുകൾ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞുപോൽ എന്താ പറഞ്ഞത്? ആ ആദ്യത്തെ രാത്രിയിൽ വെച്ച് നിങ്ങൾ എന്നെ മറവ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? റബ്ബേ, ഈ ഖബറിൽ വിശ്രമിക്കുന്ന അലി കുഞ്ഞു ഉസ്താദിനെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. എല്ലാം മേളിച്ച മഹാവ്യക്തിത്വം ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ ജനാസ നിസ്കാരത്തിന് ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ ബാപ്പമാരും ഇത് കേൾക്കണം, എല്ലാ ചെറുപ്പക്കാരിത് കേൾക്കണം, ഉമ്മമാരിത് ഉൾക്കൊള്ളണം, സഹോദരിമാരിത് ശ്രവിക്കണം. ആ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിന്റെ മുമ്പ് ബദറു സാദാത്ത് തങ്ങൾ പാപ്പ പറഞ്ഞത് എന്താണെന്നറിയോ? ഉഹ്റവിയായ ആലിമാകാൻ എല്ലാ വിശേഷണങ്ങളും മേളിച്ച മഹാനാണ്. അവരല്ലേ അത് പറയേണ്ടത്? താജു ശരീഅയുടെ ജനാസയെ മുന്നിൽ വെച്ചിട്ട് ബദറു സാദാത്ത് തങ്ങൾ പാപ്പ പറഞ്ഞ വാക്കാണ്. അതേ പേരിനൊരു മുസ്ലിയാരല്ല, പേരിലൊരു ഉസ്താദല്ല, പേരിനൊരു മൊയ്ലിയാരല്ല. ആലിമാകണമെങ്കിൽ ഉഹ്റവിയായ ആലിമാകണ്ടേ? മുത്തഖിയായ ആലിമാകണ്ടേ? പറഞ്ഞതനുസരിച്ച് നടക്കുന്ന ആലിമാകണ്ടേ? പറയുന്ന വാക്കൊന്നു വേറെ, പ്രവൃത്തിയൊന്നു വേറെ. അവൻ ഉഹ്റവിയായ ആലിമല്ലല്ലോ. ബദറു സാദാത്ത് തങ്ങളുപ്പാപ്പ താജു ശരീഅയുടെ ജനാസ മുന്നിൽ വെച്ചിട്ട് നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോ അതിന് മുന്നോടിയായി പറഞ്ഞ വാക്കാണ് ഇവിടെ കിടന്നിട്ടുള്ള ഉസ്താദ് ഉഹ്റവിയായ ആലിമാണ് കേട്ടോ. ആ ഉസ്താദിന്റെ മരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ആളുകളാണ് അവിടുന്ന് പൊട്ടിക്കറിയുന്നത്, എത്ര ആളുകളാണ് അവിടുന്ന് യാസീൻ ഓതിയത്, ഘട്ടം ഘട്ടമായി എത്രയാണ് മയ്യത്ത് നിസ്കാരം നടന്നത്, എത്രയാണ് അവിടുന്ന് തഹ്ലീൽ ചൊല്ലിയത്, എത്ര സദാത്തുക്കളാണ് അവിടെ എത്തിയത്, എത്ര ആലിമീങ്ങളാണ് അവിടെ എത്തിയത്, എത്ര മുത്തഅല്ലിമീങ്ങളാണ് അവിടെ എത്തിയത്. സുബ്ഹാനല്ലാഹ്, അവരെല്ലാവരും മാമയ്യത്തിന്റെ ചാരത്തവിടെ വന്നുപോയി. കണ്ടവരെല്ലാം കൊതിച്ചുപോയി. മരിക്കണമെങ്കിലൊന്ന് ഇതുപോലെ മരിച്ചു കിട്ടണ്ടേ? സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള സമയമായല്ലോ. അതേ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുമല്ലോ. ഇതുപോലെ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുമല്ലോ. ബഹുമാനപ്പെട്ട താജു ശരീഅ ഉസ്താദ് അവരുകൾ ഖബറിൽ പോയി കിടക്കുന്ന സമയമാകുമ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് കിട്ടിയില്ലേ? ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് ആദ്യത്തെ 40 ദിവസങ്ങളാണല്ലോ. പക്ഷേ ചെറുപ്പക്കാരാ, ഒന്ന് കൽവൊന്ന് ഉണരട്ടടാ. സംസാരം ശ്രവിക്കുന്ന പെങ്ങളെ, ജീവിതത്തിലൊരു മാറ്റം വന്നോട്ടെടി.
താജു ശരിയാലി കുഞ്ഞു ഉസ്താദിന്റെ ആദ്യത്തെ 40 ദിവസങ്ങളില് ഒരു മാസം മുഴുവനും റമളാനാണല്ലോ. ആ റമളാനിൽ ഖബറിൽ കിടക്കുന്ന ഉസ്താദിന് ഭയക്കേണ്ടതുണ്ടോ? എത്ര ശിഷ്യഗണങ്ങളെയാണ് വളർത്തിയത് ഉസ്താദുൽ അസാതീദല്ലേ, എല്ലാ ഉസ്താദുമാരുടെ ഉസ്താദല്ലേ. പോരാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, മടവൂർ ഷെയ്ഖുമായി വലിയ ബന്ധമുള്ള മഹാനല്ലേ. ഇവിടെ മടവൂർ ഷെയ്ഖിന്റെ തവസ്സുൽ ബൈത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലല്ലേ നമ്മൾ ഉള്ളത്. ആ റഈസു സായിദീൻ സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച മഹാനാണല്ലോ. ഉസ്താദിന്റെ അരികിൽ കുട്ടികളില്ല എന്ന് സങ്കടം പറഞ്ഞ് ചെന്നാൽ ഞാൻ ഓർത്തു പോകുന്ന ഒരിക്കൽ ഈ ദേരളകട്ട പരിസരത്ത് ഒരു സ്ഥലത്ത് വാദിന് പോയി. അപ്പൊ അവിടെ ആ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശേരി ആ നവറല്ലാഹു മർക്കദാ ഉസ്താദ് അവരുകളാണ്. അപ്പൊ ഭക്ഷണിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി മക്കളായിട്ടില്ല എന്നറിഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മടവൂരിന് പോകണമെന്നറി സി എം വലിയുടെ ചാരത്ത് പോകണം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ പോയാ പറ്റൂല എന്നറിഞ്ഞു. അങ്ങനെ പോയാ പറ്റൂല, അവിടെ പോണം. പോയിട്ട് സി എം വലിയുള്ളാഹിന ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനരുടെ ചാരത്ത് ഇരിക്കുമ്പോ, ഇങ്ങോട്ട് നോക്കി, ആ മഹാനരുടെ ചാരത്ത് ഇരിക്കുമ്പോ അവിടുന്ന് പറയണം. എന്താ പറയേണ്ടെന്നറിയോ? എന്താ പറയേണ്ടെന്നറിയോ? എന്നെ അലിക്കുഞ്ഞു മൊയ്ലാർ പറഞ്ഞയച്ചതാണ് എന്ന് പറയണം. എന്നിട്ട് അവിടെ നിന്ന് ഓതണം, ദുആ ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പോ എത്ര ആളുകളുടെ ആ സിഹിർ ബാത്തിലായത്, എത്ര ആളുകളുടെ ആ കണ്ണേർ മാറിപ്പോയത്, എത്ര ആളുകൾക്കാണ് മക്കൾ കിട്ടിയത്, എത്ര ആളുകളാണ് ആ പൈസ തിരിച്ചു കിട്ടിയത്. എന്താ അതങ്ങനെ പറയാൻ കാരണം? മടവൂർ ഷെയ്ഖുമായി വലിയ ബന്ധമാണ് ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് അവരുകൾക്ക്. അജ്മീർ ഹാജാ തങ്ങള് പാപ്പയോട് വലിയ ബന്ധമാണ്. നിരവധി ഔലിയാക്കളുമായി വലിയ ബന്ധമാണ്. എന്തിനേരെ പറയണം, സർവ ഔലിയാക്കളെക്കാളും വലിയ സ്ഥാനത്തുള്ള, എല്ലാവരെക്കാളും വലിയ സ്ഥാനത്തുള്ള റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ആശിഖീൻ സിറാജുസ് സാലികീൻ ശംസുൽ ആരിഫീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ والمساكين اشرف الخلق محمد رسول الله صلى الله عليه وسلم حبيباي തങ്ങളുടെ വലിയ ആഷിഖല്ലേ, തങ്ങളുമായി വലിയ ബന്ധമല്ലേ. അതുകൊണ്ടല്ലേ മദീനയിൽ പോയാൽ, അതേ റൗളാ ഷരീഫിന്റെ ചാരത്ത് എത്തിയാൽ അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചു പോയി. നമുക്കവിടെ ചെന്നിട്ട് സെൽഫി എടുക്കാൻ ഒരു മടിയുമില്ല. റൗളാ ഷരീഫിന്റെ മുന്നിൽ ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ സ്റ്റേറ്റസിൽ എടുത്തു വെക്കുന്ന എത്ര ആളുകളുണ്ട്, നമുക്കതിനൊരു മടിയുമില്ല. അതേ സമയത്ത് ആലിമീങ്ങൾ അവരാണ്. ഇന്നും മുഴുവനും ഫോട്ടോയുടെ കാലമാണ്. എല്ലാ അവരും ഫോട്ടോയുടെ പിന്നിലാണ്. തിരിയാനും അറിയാനും ഇല്ല, അനങ്ങാനില്ല. പിടിക്കുന്നതൊക്കെ ഫോട്ടോ, പറയുന്നതൊക്കെ ഫോട്ടോ, കേൾക്കുന്നതൊക്കെ ഫോട്ടോ, ഇരിക്കുന്നത് മുഴുവനും ഫോട്ടോ. മുഴുവൻ പ്രവർത്തനങ്ങളും ദുനിയാവിലെ തന്നെ ബാത്തിലാക്കി പോയി. ഉഖ്രവിയായ ആലിമീങ്ങൾ അങ്ങനെയല്ലല്ലോ. റൗളാ ഷരീഫിന്റെ ചാരത്ത് ചെന്നാൽ ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് തലപൊക്കാറില്ല, വളരെ തല താഴ്ത്തിയിട്ട് ഭക്തിയിലാണ് നടക്കുന്നത്. എന്തേ കാരണം? എനിക്കെന്റെ കണ്ണുകൊണ്ട് റൗളയെ കാണാൻ അർഹതയില്ല. എനിക്കെന്റെ കണ്ണുകൊണ്ട് റൗളയെ കാണാൻ അർഹതയില്ല.
സ്വപ്നത്തിൽ ഹബീബായ തങ്ങളെ കണ്ട മഹാനല്ലയോ എന്നിട്ടാണ് അവിടുന്ന് പറയുന്ന വിനയത്തിന്റെ വാക്കൊന്ന് നോക്കൂ. തലപൊക്കാതിരിക്കാൻ കാരണം ഹബീബിനെ കാണാതെ റൗളയെ കാണാൻ എനിക്ക് അർഹതയില്ല. ാണ് ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കണം. അവിടുന്ന് ആദരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്യെന്താണ്? നിങ്ങളെ ഞാൻ മരിച്ചു എന്ന വിവരം കിട്ടിയാൽ ആദ്യത്തെ ദിവസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഖബറിൽ കിടന്ന അലിക്കുഞ്ഞി ഉസ്താദിന് റബ്ബേ നീ ശിക്ഷിക്കല്ലേ അല്ലാ. അവർക്കൊക്കെ എത്ര പേടിയാ ഉള്ളത്, അവർക്കൊക്കെ എത്ര ഭയമാണുള്ളത് ചെറുപ്പക്കാരെ. അപ്പൊ ഒന്നിനും കൊള്ളാത്ത ഞങ്ങളെ കൽബിൽ എത്ര പേടിയാ വേണ്ടത്. പക്ഷെ നമ്മുടെ കൽബിലേക്ക് പേടി കയറി കൂടുന്നില്ലല്ലോ, പേടി നമ്മുടെ കൽബിലോട്ട് കയറി കൂടുന്നില്ലല്ലോ, നന്നാകണമെന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ കയറി കൂടുന്നില്ലല്ലോ. നിങ്ങൾ നോക്ക്, അതുകൊണ്ടല്ലേ അന്യ